മർക്കോസിൻ്റെ സുവിശേഷം ആധാരമാക്കിയുള്ള പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ദൈവജനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കഫർനഹൂമിൽ യേശു ആയിരുന്ന സന്ദർഭത്തിൽ ഒരു രോഗിക്ക് ഉണ്ടായ സൗഖ്യം, ആ അത്ഭുതകരമാകുന്ന സംഭവങ്ങൾ നമുക്ക് 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു. 1-ാമത്തെ അധ്യായത്തിൽ അവസാന വാക്യത്തിലെ യേശു ക്രിസ്തുവിൻ്റെ ശ്രുതി ദേശമെല്ലാ ഇടങ്ങളിലും പരന്നു, എല്ലാ ദേശങ്ങളിൽ നിന്നും ആളുകൾ വന്നുകൂടി എന്നാണ് ആ വാക്യം അവസാനമായിട്ട് രേഖപ്പെടുത്തുന്നത്. ഇതാ 2-ാമത്തെ അധ്യായത്തിൽ അതിന് സമാനമാകുന്നൊരു കാര്യം കഫർനഹൂമിൽ വീട്ടിൽ സംഭവിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കണം, യേശു ശുശ്രൂഷയിൽ ആയ സന്ദർഭം മുതൽ, ശുശ്രൂഷയിൽ സജീവമായ സന്ദർഭം മുതൽ യേശു കഫർനഹൂം കേന്ദ്രമാക്കി ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ബേത്ലഹേമിലാണ് യേശു ജനിച്ചത്. ഒരു ചെറിയ സമയം, ഒരു ചെറിയ കാലഘട്ടം യേശു പൈതലുമായിട്ട് മാതാപിതാക്കൾ മിസ്രയീമിലായിരുന്നു. മിസ്രയീമിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷമായിട്ട് അവർ സ്വദേശമാകുന്ന നസ്രയത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ തുടർന്ന് 30 വർഷക്കാലം യേശു നസ്രയത്തിലായിരുന്നു. 30-ാം വയസ്സിൽ യേശു, ഏകദേശം 30 വയസ്സുള്ളപ്പോൾ എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഏകദേശം 30 വയസ്സുള്ളപ്പോൾ യേശു ഗലീലയിൽ നിന്ന് യോർദാൻ്റെ കരയിലെത്തി സ്നാപക യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനം സ്വീകരിച്ചു. അങ്ങനെ യേശു അവിടുത്തെ പരസ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. 40 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് യേശു ഗലീലയിൽ വന്ന് ദൈവരാജ്യം പ്രസംഗിക്കുവാൻ തുടങ്ങി, സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങി. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ അവിടുത്തെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടു. പരിണിത ഫലം എന്ന് പറയുന്നത് ദേശത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ആളുകൾ യേശുവിനെ തേടി വരികയാണ്. ഇവിടെ നോക്കുക, യേശു കഫർനഹൂമിലായിരുന്നപ്പോൾ, കഫർനഹൂമിൽ വീടെന്ന് പറയുന്നത് ആരുടെ വീടായിരിക്കും? അത് പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ വീട്, അല്ലെങ്കിൽ പത്രോസിൻ്റെ ഭാര്യാ വീടെന്ന് നമുക്ക് അങ്ങനെയൊരു ധാരണയാണ് ലഭിക്കുന്നത്. പത്രോസിൻ്റെ ഭാര്യാ വീട്, ആ വീട്ടിൽ യേശു ആയിരിക്കുന്ന സന്ദർഭത്തിൽ കഫർനഹൂമിൽ അവിടുന്ന് വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി കഴിഞ്ഞപ്പോൾ ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. ഒരു വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ്. ആ വീട് ഒത്തിരി വലിപ്പം കാണുകയില്ല. ചിലപ്പോൾ എല്ലാ മുറികളിലും കൂടെ ആളുകൾ തിങ്ങിയിരിക്കുകയാണെങ്കിൽ 100-ഓ അല്ലെങ്കിൽ 150-ഓ ആ ഒരു നിലയിൽ, ആ ഒരു സംഖ്യ ആണ് അതിനകത്ത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് എന്ന് വിശ്വസിക്കുന്നു. അത്രയും ആളുകൾ ആ മുറികളിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾക്കും അകത്തോട്ട് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അതേപോലെ തിക്കും തിരക്കുമാണ്. നമ്മൾ പറയത്തില്ല, അട്ടിയടുക്കി ഇരിക്കുന്നത് പോലെ ആളുകൾ ഇരിക്കുകയാണ്. അവരോട് യേശു തിരുവചനം പ്രസ്താവിച്ചു. ആമേൻ. ദൈവവചനം അവരോട് പ്രസ്താവിക്കുന്ന സന്ദർഭത്തിലാണ് 4 പേർക്ക്, അവരുടെ പ്രിയപ്പെട്ടവനാകുന്ന ഒരു വ്യക്തിയെന്ന് നമുക്ക് കരുതാം, ആ പ്രിയപ്പെട്ട വ്യക്തി പക്ഷപാത രോഗിയാണ്, അദ്ദേഹത്തിന് സൗഖ്യമുണ്ടാകണമെന്ന് 4 പേർക്ക് ആഴത്തിലുള്ള ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹവും ദൈവം അവർക്ക് കൊടുത്ത വിശ്വാസവും കൂടെ ചേർന്നപ്പോൾ ആ പക്ഷപാത രോഗിയെയും എടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് അവർ യേശുവായിരിക്കുന്ന വീട്ടിൻ്റെ അരികിൽ വരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് പുരുഷാരം നിമിത്തം വാതിലിലൂടെ അകത്ത് കടക്കുവാൻ കഴിയുകയില്ല. യേശു അകത്ത് തിരുവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോടാ പറയുന്നത്? ഒന്ന് മാറിത്തരിക എന്ന് ആരോട് പറയാനാണ്? അവർക്കത് കഴിയാതെ വന്നതിനാൽ ഈ 4 പേര്, അവരുടെ വിശ്വാസം നോക്കുക, അവരുടെ വിശ്വാസം ആ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടി, അവരുടെ സുഹൃത്തിന് വേണ്ടി അവരുടെ വിശ്വാസം അവർ പുറപ്പെടുവിക്കുകയാണ്. അവരെ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ മുകൾവശം തുറന്ന്, മേൽപ്പുര പൊളിച്ച് തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. പക്ഷപാതക്കാരനെ കിടക്കയോടുകൂടെ ഇറക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അവർ ഒരു ചെറിയ നിലയിലുള്ള പൊളിക്കയല്ല നടത്തിയിരിക്കുന്നത്, വളരെ വലിപ്പത്തിൽ തന്നെ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചിട്ട് പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അരികിൽ ഇറക്കി വയ്ക്കുന്നു. പ്രിയമുള്ളവരെ, അത് ആഴമേറിയ വിശ്വാസമാണ്. അത്തരത്തിലുള്ള വിശ്വാസം പുറപ്പെടുന്ന സന്ദർഭത്തിൽ അത് വിസ്മയം ജനിപ്പിക്കുന്ന വിശ്വാസമാണ്. മനുഷ്യരിൽ നിന്ന് അങ്ങനെ വിശ്വാസം പുറപ്പെടുകയില്ല.
നമുക്കൊക്കെ നാച്ചുറൽ ഫെയ്ത്ത് ഉണ്ട്. എന്നാൽ ഡിവൈൻ ഫെയ്ത്ത്, ദൈവികമാകുന്ന വിശ്വാസം ഈ അളവിൽ പുറപ്പെടുക എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു. വിശ്വാസത്തിന് ദൈവപ്രവൃത്തിയെ ആകർഷിക്കുവാൻ കഴിയും. നിങ്ങളുടെ നാച്ചുറൽ ഫെയ്ത്ത് അല്ല, നമുക്കെല്ലാവർക്കും നാച്ചുറൽ ഫെയ്ത്ത് ഉണ്ട്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് തന്നെ സ്വാഭാവികമായി ലഭിക്കുന്ന വിശ്വാസമുണ്ട്. ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത് ഡിവൈൻ ഫെയ്ത്ത് ആണ്, സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത് ആണ്, ദൈവത്തിൽ നിന്നുള്ള വിശ്വാസമാണ്. ദൈവത്തിൽ നിന്നുള്ള വിശ്വാസം, ദൈവത്തിൽ അല്പം പോലും അവിശ്വാസമില്ല, ദൈവത്തിൽ വിശ്വാസം സമ്പൂർണമാകുന്നു. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന വിശ്വാസം, ആ വിശ്വാസം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് രക്ഷിക്കപ്പെടുവാനും കഴിയുന്നത്. എല്ലാത്തിൻ്റെയും സ്രോതസ്, ദൈവികമാകുന്ന എല്ലാ ആശീർവാദങ്ങളും, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ആശീർവാദങ്ങളുടെയും സ്രോതസ് എന്ന് പറയുന്നത് വലിയവനാകുന്ന ദൈവമാകുന്നു. നമുക്ക് നമ്മുടെ സ്വന്തം കഴിവുകൾ കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. രക്ഷിക്കപ്പെടണമെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. ദൈവം അതിനുവേണ്ട വിശ്വാസം നിങ്ങൾക്ക് നൽകിത്തരേണ്ടത് ആവശ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ നാല് പേർ പക്ഷപാത രോഗിയെ എടുത്തുകൊണ്ട് വരുവാൻ വേണ്ടി അവർക്ക് വിശ്വാസം ലഭിച്ചു. ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്. കർത്താവാകുന്ന യേശു തന്നെയാണ് അവർക്ക് ആ വിശ്വാസം കൊടുത്തത്. അവർക്ക് ആ വിശ്വാസം കൂടാതെ, ആ ദിവ്യമാകുന്ന ഡിവൈനാകുന്ന ഫെയ്ത്ത് കൂടാതെ യേശുവിൻ്റെ അരികിൽ പക്ഷപാത രോഗിയെ കൊണ്ടുവരുവാൻ കഴിയുകയില്ല. ആ വിശ്വാസത്തോടുകൂടെ അവർ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നപ്പോൾ, ആ പക്ഷപാത രോഗിയെ കൊണ്ടുവന്നപ്പോൾ യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, അപ്പോൾ കാണത്തക്കവണ്ണം നിങ്ങൾക്ക് വിശ്വാസത്തെ പ്രകടിപ്പിക്കുവാൻ കഴിയും, പ്രദർശിപ്പിക്കുവാൻ കഴിയും. നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ പ്രവൃത്തികളിൽ കാണത്തക്കവണ്ണം വിശ്വാസത്തെ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കുവാൻ കഴിയും. ഇവിടെ യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് കാണത്തക്കവണ്ണം വിശ്വാസം പുറപ്പെടുവിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രാപ്തി നൽകിത്തരട്ടെ. ഈ പുതിയ ദിനത്തിൽ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുകയാണ്. അവിശ്വസിക്കരുത്, അവിശ്വസിക്കരുത്. പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് ആ ദിവ്യമാകുന്ന ഡിവൈനാകുന്ന ഫെയ്ത്ത് നൽകിത്തരും. ആ ഫെയ്ത്ത് നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ മുൻപിൽ സംഭവിക്കുവാൻ പോകുന്നത് സാധാരണ കാര്യമല്ല, അസാധാരണവും അത്ഭുതകരവുമാകുന്ന കാര്യമായിരിക്കും നിങ്ങളുടെ മുൻപിൽ സംഭവിക്കുവാൻ പോകുന്നത്. തളർന്നവർ എഴുന്നേൽക്കട്ടെ, കുരുടർ കാണട്ടെ, ചെകിടർ കേൾക്കട്ടെ, മുടന്തർ നടക്കട്ടെ. ഹല്ലേലൂയ. വലിയൊരു ദൈവപ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് ലോകവ്യാപകമായി അയക്കുവാൻ പോകുന്നു. അന്ത്യകാല ഉണർവിൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആ വിശ്വാസത്തെ നിങ്ങൾ പുറപ്പെടുവിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്യത്ഭുതകരമാകുന്ന ഒരു ദൈവപ്രവൃത്തിയിലേക്ക് പ്രിയപ്പെട്ടവരെ കൈപിടിച്ച് നടത്തണമേ. കർത്താവേ, ഈ നാല് പേർക്ക് ഉണ്ടായ വിശ്വാസം അത് അങ്ങിൽ നിന്ന് അവർക്ക് ലഭിച്ചതാണല്ലോ. ആ പക്ഷപാത രോഗിക്ക് അങ്ങ് വിശ്വാസം കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതേപോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലായിരിക്കുന്നവർ, കിടക്കകളിലായിരിക്കുന്നവർ, ചലിക്കുവാൻ കഴിയാത്തവർ, മുന്നേറ്റങ്ങൾ തടയപ്പെട്ടവർ ഈ ശബ്ദം കേൾക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ അത്ഭുതകരമായി വിടുവിക്കപ്പെടട്ടെ, അത്ഭുതകരമായി വിടുവിക്കപ്പെടട്ടെ. അവരുടെ മേൽ അത്ഭുത സൗഖ്യം സംഭവിക്കട്ടെ, അത്ഭുത സൗഖ്യം സംഭവിക്കട്ടെ, അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവാകുന്ന യേശുവെ, അങ്ങ് അത് ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം. അങ്ങ് വലിയ അത്ഭുത പ്രവൃത്തികളെ അങ്ങയുടെ ജനത്തിൻ്റെ മേൽ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. രോഗികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങേക്കർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.